സംവരണ വിഷയത്തിൽ ചിലർ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമം നടത്തുന്നുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു സംവരണ വിരുദ്ധർ ഉയർത്തിപ്പിടിക്കുന്നത് എൽ ഡി എഫ് വിരുദ്ധതയാണ് ജാതിമത കലാപത്തിലേക്ക് കേരളത്തെ തള്ളിവിടാനുള്ള ജമാഅത്തെ ഇസ്ലാമി നീക്കത്തിന് യു ഡി എഫ് കുടപിടിക്കുകയാണോ എന്നും കോടിയേരി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി എഴുതിയ ലേഖനത്തിലാണ് കോടിയേരിയുടെ ഈ രൂക്ഷമായ വിമർശനം സംവരണ വിഷയത്തിൽ ചിലർ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമം നടത്തുന്നതെന്നാണ് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ യുഡിഎഫിലെ മുഖ്യകക്ഷിയായ മുസ്ലിം ലീഗും യുഡിഎഫിലേക്ക് പുതിയതായി ചേർത്തിരിക്കുന്ന വെൽഫെയർ പാർട്ടിയുടെ സൃഷ്ടാവായ ജമാഅത്തെ ഇസ്ലാമിയുമാണ് സംവരണത്തിന്റെ പേരിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന് ചുക്കാൻ പിടിക്കുന്നതെന്നും കോടിയേരി ചൂണ്ടിക്കാട്ടി ജാതിമത കലാപത്തിലേക്ക് തള്ളിവിടാനുള്ള ഹീന നീക്കമാണിത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യു ഡി എഫിലെ ഘടകകക്ഷികൾ ഇതിന് ചൂട്ടുപിടിക്കുകയാണോ മാപ്പുസാക്ഷിയാവുകയാണോ എന്ന് പരസ്യമായി വ്യക്തമാക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു സാമ്പത്തിക സംവരണത്തിനുള്ള സർക്കാർ ഉത്തരവ് ിനെ മുന്നണിയെന്ന നിലയിൽ യു തള്ളുമോ കൊള്ളുമോ എന്നും കോടിയേരി ചോദിച്ചു പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി ബില്ലിന് അനുകൂലമായി ബിജെപി മാത്രമല്ല കോൺഗ്രസും യുഡിഎഫിലെ മറ്റ് കക്ഷികളും വോട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലെ യുഡിഎഫ് പ്രകടന പത്രികയിൽ മുന്നോക്കാരിലെ പിന്നോക്കക്കാർക്ക് സംവരണം നൽകുന്നതിന് നിർദ്ദേശമുണ്ടായിരുന്നു അന്ന് മുസ്ലിം ലീഗ് ഇതിനെ അനുകൂലിച്ചെന്നും കോടിയേരി വ്യക്തമാക്കി ഏതെങ്കിലും സംസ്ഥാനത്ത് സാമ്പത്തിക സംവരണം നടപ്പാക്കുന്നതിനെ സുപ്രീംകോടതി വിലക്കിയിട്ടില്ല അതിനാൽ കേരള സർക്കാർ നടപടി തികച്ചും നിയമവിധേയമാണ് നിലവിലെ സംവരണ തത്വങ്ങൾക്കോ സംവരണ വിഭാഗങ്ങൾക്കോ ദോഷം സംഭവിക്കാതെ ാണ് മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തുന്നത് ഇത് സാമൂഹിക മുന്നേറ്റം മുന്നിൽ കണ്ടുള്ള ചുവടുവയ്പാണ് അതേസമയം പിന്നോക്ക സംഘടനകളെ തെറ്റിദ്ധരിപ്പിച്ച് സംവരണം വോട്ട് തേടാനുള്ള ഉപായമാക്കി മാറ്റുകയാണ് പ്രതിപക്ഷ സംഘടനകളെന്നും കോടിയേരി ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു